संप्रदाय शेषिकपे स्थानते ോമരാമല്ലേ പുലിക ദൈവമേ ആദിയെ ദൈവത്തെ തോറ്റിപ്പാൻ കാലമാകുന്ന ഒരു സമയത്തെങ്കിലോ ഏതൊരു മലയിലല്ലോ ദൈവത്തിന് ഹോമം കൂട്ടുന്നേ ആദിത്രി കൈലാസമലമേലല്ലോ ദൈവത്തിന് ഹോമം കൂട്ടുന്നേ ഏതൊരു ഹോമകുണ്ടത്തിലല്ലോ ദൈവത്തിന് ഹോമം കൂട്ടുന്നേ ഏതൊരു വിറക് കൊണ്ടിട്ടല്ലോ ദൈവത്തിന് ഹോമം കൂട്ടുന്നേ അത്യോടിച്ച് നല്ല അരയാൽ പേരാൾ കുങ്കുമം കുടുമുള്ള ഇരുവേര് രാമത്തം അഷ്ടകന്ധം വരിക്കപ്ലാവ് വെട്ടിക്കൂട്ടിയല്ലോ ദൈവത്തിന് ഹോമം കൂട്ടുന്നേ ഏതൊരു ഹോമകുണ്ടത്തിലല്ലോ ദൈവം പൊടിച്ചു വന്നേ എല്ലാലും നടുവിലെ ഹോമുണ്ടത്തെങ്കിലോ മായില്ല പളുങ്കുപോലെ പഞ്ചമസൂര്യൻ ഉദയം പോലെ എകർന്നമുടിയും താണയുടെയും കൊട്ടയിൽ തീയും കോരി കുറിയമുന്തിയായിട്ട് കടലിൽ ചന്ദ്രൻ താണ പോലെയല്ല ദൈവം പിറന്നുദിക്കുന്നോ പിറന്നിട്ടേ ഭൂമിയിലോത്ത് വീഴുന്ന കാലം പരമശിവൻ കൈയെടുത്തു കാണാകുന്നേ ശ്രീ പാർവതി നല്ലമ്മ കയ്യിൽ കൊടുത്തു കാണാകുന്നേ ഇരുകൈ നീട്ടി വാങ്ങുന്നല്ലോ ശ്രീ പാർവതിയാകും നല്ലമ്മ ഇടമുല താങ്ങി വലവല വള്ളപ്പാൽ കൊടുക്കുന്നോർ പൊന്നും ബാലകനെ പാലാലും മുലയാലും ശൈക്കരുതി പൊന്നും ബാലകനെ ഏതൊരു പിള്ളപ്പാൽ മേൽ കൊടുത്ത് വളർത്തേണം ഈ പൊന്നും ബാലകൻ എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ ആനപ്പാൽ കൊടുത്താലോ അസുരനാകുമല്ലോ കുതിരപ്പാൽ കൊടുത്താലോ കുംഭകെട്ടല്ലോ ഭാഗ്യവും യോഗ്യവും ബലവും വീര്യമുള്ള ഒരു ഗോദാവരി പശുവിടെ പാൽ കൊടുത്ത് മേൽ വളർത്തണം ഈ പൊന്നും ബാലകൻ എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ എവിടെയുണ്ട് എവിടെയുണ്ട് പശുക്കറപ്പാൻ കുന്നത്തെ വീടുവാഴും കുംഭയാനാച്ചിയുടെ ആലവാതുക്കലും പടിവാതുക്കലും ഉണ്ടല്ലോ ഏ ആല പശുക്കറപ്പാൻ അന്ന് തന്നെ പാൽക്കിടാങ്ങളെ പാൽകുറ്റിയും ചൂരക്കോലും എടുത്ത് കുന്നത്ത് വീടം തമ്പുരം വീടെ ആലവാതുക്കലും പടിവാതുക്കലും എത്തിയും താണും തെരിഞ്ഞു നോക്കുന്ന ഒരു സമയത്തെങ്കിലോ ഓ ഒന്ന് വിളികേട്ട് വരുന്നല്ലോ കുന്നത്ത് വീടം തമ്പുരമ്മ എന്തിനായി വന്നതെന്റെ പാൽക്കിടാങ്ങളെ ഏതിനായി വന്നതെന്റെ പാൽക്കിടാങ്ങളെ മറ്റേതുമല്ല എന്റെ കുന്നത്തക്കമ്മേ ഇന്നലെ കാളകാട്ടിലെത്ത് കാർത്തിക് പറഞ്ഞ പൊന്നും ബാലകന് ഒരു കുപ്പി പിള്ളപ്പാലമൃത് തേടി വന്ന പാലക്കിടാങ്ങളാന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ
ഇന്നലെ ഉള്ള തുള്ളിപ്പാൽ ഞാൻ കൊടുത്തവളല്ല ഇനി ഒരു തുള്ളിപ്പാൽ ഞാൻ തരികയില്ല അഹംപിള്ളക്ക് ഞാൻ പാൽ കൊടുത്തു പുറംപിള്ളക്ക് ഞാൻ പാൽ കൊടുപ്പാൻ പാൽ തേടി പോയതോ ഒരു പാൽക്കിടാങ്ങറേ അടിപ്പാനും ശിക്ഷിപ്പാനും വായും പിഴയും തപ്പനല്ലേ പറഞ്ഞയക്കുന്നു കരഞ്ഞുകൊണ്ട് പോരുന്നല്ലോ പാൽക്കിടാങ്ങളെ പാതിത്താൻ പെരുവഴിക്കെത്തും നേരം പാൽക്കുട്ടിയും ചൂരക്കോലും തച്ചുടച്ചു കാളകാട്ടിലെത്ത് വന്ന് പൊന്നും ബാലകന്റെ തലപ്പുത്തൽ വന്ന് മുറയിടുന്നു ഒരു സമയത്തെങ്കിലോ മുറയിടേണ്ട മുറയിടേണ്ട പാൽക്കിടാങ്ങളെ ഇതിനൊരു പരിഭവത്തെ ഞാൻ തീർക്കുന്നുണ്ട് പിറ്റേനാൾ വാനലോകം പുലരുന്നു ഒരു സമയത്തെങ്കിൽ കടവിറങ്ങിക്കുളി കഴിഞ്ഞു കരിന്തുമ്പ സ്നാനം കഴിഞ്ഞു പച്ചോല തിറന്നെടുത്ത് പച്ചക്കൊട്ടയും ചൊട്ടപ്പൊന്തിയുമായിട്ട് ആദ്യായ കുന്നത്ത് വീടും തമ്പുരമ്മയുടെ ആലവാതുക്കലും പടിവാതുക്കലും എത്തിയും താണും ചെരിഞ്ഞും നോക്കുന്ന ഒരു സമയത്തെങ്കിലോ ഒരു മുലയിൽ നിന്ന് പാല് കറക്കുന്ന് ഒരു മുലയിൽ നിന്ന് നീര് കറക്കുന്ന് ഒരു മുലയിൽ നിന്ന് കരി കറക്കുന്ന് ഒരു കന്നിന്റെ മുലയിൽ നിന്ന് കറന്നു വെച്ച ഒരു കിടാരം പാലെല്ലാം രണ്ട് കിടാരം ചോരയായും കാണാകുന്ന പശുവിനെക്കെട്ടും ഗോശാലയെല്ലാം അഗ്നിപ്രപഞ്ചമായും കാണാകുന്ന പശുവിനെക്കെട്ടും വിണ്ടിമാറെല്ലാം കാടേറിയും വീടേറിയും കൽപ്പക വൃക്ഷം മുകളേറിയല്ല ദൈവം താ കാണിച്ചു കൊള്ളുന്നു എന്തോ ഒരു മായെന്നറിയുന്നില്ല ഏതോ ഒരു മഹാമായെന്നറിയുന്നില്ല വിളിപ്പിക്കാം വിളിപ്പിക്കാം നാളറിയിൽ നൽ മുഹൂർത്താവിനെ വിളിച്ചു വരുത്തി ഹരനും ഭരനും പന്ത്രണ്ട് രാശി കൊണ്ടും പതിനഞ്ച് പക്കം കൊണ്ടും ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കൊണ്ടും ഒമ്പത് ഗ്രഹങ്ങളെ കൊണ്ടും വരച്ചും ഗണിച്ചും ഗുണിച്ചും നോക്കുന്ന ഒരു സമയത്തെങ്കിലോ മറ്റേതുമല്ല എന്റെ കുന്നത്തക്കമ്മേ ഇന്നലെ കാളകാട്ടിലെത്ത് കാർത്തിക് പറന്ന പൊന്നും ബാലകന്റെ തിരുവിളക്ക് വിളയുണ്ട് അത്ര കുറിയോ ഒരു ദൈവമാണെങ്കിൽ ഈ പറയുന്നതെല്ലാം തിരികെ കാണട്ടെ എന്നാൽ മേൽ വരുന്ന വെള്ളിയാഴ്ച നട്ടുച്ചക്ക് ഒരു കുറ്റിക്ക് ഒമ്പത് കുറ്റി പിള്ളപ്പാലും ഒങ്കൈക്ക് വളയും ചെങ്കം ബംഗാളേനയും തലയാൽ കെട്ടി ചുമലാൽ പേറി ആദ്യ കാളകാട്ടിലെത്ത് കാർത്തിക് പറന്ന പൊന്നും ബാലകനെ നേർച്ച ചെയ്തോളാ ഞാ പറഞ്ഞിട്ടേ വായിൽ നാവുക്കും മുമ്പേ മൂന്നേ മുക്കാൽ നാഴിയ കഴിയും മുമ്പേ കറുത്ത പശുവും മക്കളെല്ലാം കരിങ്കല്ലായി പോയതെല്ലാം കറുത്ത പശുവായി വന്നു വെളുത്ത പശുവും മക്കളെല്ലാം വെങ്കല്ലായി പോയതെല്ലാം വെളുത്ത പശുവായി വന്നു ചുവന്ന പശുവും മക്കളെല്ലാം ചുവടിപ്പാറയായിട്ട് പോയതെല്ലാം ചുവന്ന പശുവായി വന്നു ഒരു കന്നിന്റെ മുലയിൽ നിന്ന് കറന്നു വെച്ച ഒരു കിടാരും പാലെല്ലാം രണ്ടു കിടാരും ചോരയായി പോയതെല്ലാം പാലായും വന്നു പശുവിനെ കെട്ടും ഗോശാലയെല്ലാം അഗ്നിപ്രപഞ്ചമായി പോയതെല്ലാം ഗോശാലയായി വന്നു പശുവിനെ കെട്ടും പിണ്ടിമാറെല്ലാം കാടേറി പോയതെല്ലാം വീടേറി വന്നു കുന്നത്തക്കമ്മക്ക് ഭ്രാന്ത് മാറിക്കാണാകുന്നേ എന്നാൽ മേൽ വരുന്ന വെള്ളിയാഴ്ച നട്ടുച്ചക്ക് ഒരു കുറ്റിക്ക് ഒമ്പത് കുറ്റി പിള്ളപ്പാലും ഉങ്കൈക്ക് വളയും ചെങ്കം ബംഗാളേനയും തലയാൽ കെട്ടി ചുമലാൽ പേറി ആദ്യായ കളകാട്ടിലെത്ത് കാർത്തിക പറന്ന പൊന്നും ബാലകനെ നേർച്ച ചെയ്യുന്നു ഞാ ഭാഗ്യത്താൽ വന്നിതോ പശുവിൻ പാലെ യോഗ്യത്താൽ കൊടുക്കണം ഈ പൊന്നും ബാലകൻ എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ പെറ്റോരു മാതാവ് പോയി കുളി കഴിഞ്ഞു വെയിലത്ത് വെണ്ണ കൊണ്ട് അടുപ്പ് കൂട്ടി വേദമന്ത്രം കൊണ്ട് തീയരിച്ചു ഏഴു കുറി ഏഴ് തുമ്പൂട്ട് പാല് കാച്ചുന്നു ഒരു സമയത്തിങ്കൽ പൊന്നോലെ പൊന്നും ബാലകനെ കുളിച്ചെടുപ്പിച്ചു അഞ്ചനം കൊണ്ട് കണ്ണെഴുതി കുങ്കുമം കൊണ്ട് കുറിവരച്ചു കോഴിനൂലരഞ്ഞാണം പിരച്ചണക്കി പിറപ്പിച്ചു ഒരച്ചൻ കാലും മേൽ കിടത്തുന്ന ഒരു സമയത്തിങ്കൽ ഊനമില്ലാത്തൊരു താമ്പൂലം എടുത്ത് ഇടത്തേ കർണം പൊത്തി വലത്തേ കർണത്തിങ്കൽ വിഷ്ണുഭൂതമാലതി കുശുശാസ്തപനന്നല്ലേ പേരു വിളിക്കുന്നു
ചേരുവിട്ട് പെരുമയോടെ മെയ് വളർത്തി മൂവാണ്ട് വയസ്സിൽ മുടിയരിച്ചു അയ്യാണ്ട് വയസ്സിൽ തൃക്കാതു കുത്തി ഏഴാണ്ട് വയസ്സിൽ എഴുത്തെഴുതണം കുതുക്കുന്ന ഒരു സമയത്തെങ്കിലോ ആരുടെ കയ്യാലെ എഴുത്തെഴുതണം ശ്രീ പള്ളിത്തണ്ടിൽ കുരുകളച്ചന് കയ്യാലെ എഴുത്തെഴുതി വശമുളക്കണം എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ പിറ്റേന്നാൾ ബാലലോകം പുലരുന്ന ഒരു സമയത്തെങ്കിൽ കടവിറങ്ങി കുളിഞ്ഞു കരിന്തുപ്പ സ്നാനം കഴിഞ്ഞു പച്ചമാലപവിഴം തട്ടുടുത്തു പച്ചക്കൊട്ടയും ചൊട്ടപ്പൊന്തിയുമായിട്ട് ആദ്യായ പള്ളിത്തണ്ടിൽ കുരുക്കളത്തിന്റെ എഴുത്തു വള്ളിക്ക് നേർക്ക് ചെന്ന് കാണാകുന്ന ഇന്ദിരായ വന്നന്റെ ചുരുശാസപ്പ ഏതിനായ വന്നന്റെ ചുരുശാസപ്പ മറ്റേതുമല്ല എന്റെ ഗുരുക്കളച്ച ഞാൻ ഋഷിയാലെ എഴുത്തെഴുതി വശമുളക്കണം എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിൽ അന്ന് വെള്ളിപ്പഴുത്തൊടുത്ത് കൊടുത്തു കാണാകുന്ന ഹരിയെ തൊമ്പതും പഠിച്ചുറപ്പിച്ചു ഉത്തരരാമായണം മഹാഭാരതം തമിഴ് പടി 18 പഠിച്ചുറപ്പിച്ചു ഗുരുക്കൾ കുളിച്ചുണ്ണാൻ പോയോ ഒരു സമയത്തെങ്കിൽ ഗുരുക്കൾക്കും ഗുരുക്കള ഗുരുക്കൾക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഗ്രന്ഥം ചൊല്ലുന്നല്ലോ ചെറുശാസപ്പൻ കേട്ടോണ്ട് വരുന്നല്ലോ മഹാഗുരുക്കളച്ചൻ കേൾക്കട്ടെ കേൾക്കട്ടെ എന്റെ പൊന്നും ബാലക ശങ്കിച്ചിട്ട് അവനൊന്നും ചൊല്ലുന്നില്ല മുമ്പിൽ ചൊല്ലിയതെല്ലാം വയ്യിൽ ചൊല്ലുന്നു പയ്യിൽ ചൊല്ലിയതെല്ലാം മുമ്പിൽ ചൊല്ലുന്നു ഹരി എന്ന് പറയുമ്പോൾ ശ്രീ എന്ന് പറയുന്നു ശ്രീ എന്ന് പറയുമ്പോൾ ഹരി എന്ന് പറയുന്നു മുന്നരിശം വരുതാകുന്നല്ലോ മഹാഗുരുക്കളത്തിന് അന്ന് വെള്ളിപ്പഴുത്തെടുത്ത് കൊടുക്കുന്ന ഒരു പൊഞ്ചൂരക്കോളെടുത്ത് എടം പിരിതാങ്ങി വരമ്പിന് രണ്ടേ രണ്ടടിയല്ല ദൈവത്തിനാ അടി അടിക്കുന്നോ എല്ലാരും അടികൊള്ളുമ്പോൾ കരിയാകുന്നു ദൈവം താനടികൊള്ളുമ്പോൾ ചിരിക്കയാകുന്നു കാരണമില്ലാതെ വാര്യര കയ്യാലെ അടികൊണ്ടതിന് ഇതിനൊരു പരിഭവത്തെ ഞാൻ തീർക്കുന്നുണ്ട് പിറ്റേന്നാൾ വെള്ളമാനം പുലരുന്ന ഒരു സമയത്തെങ്കിലോ കടവിറങ്ങിക്കുളി കഴിഞ്ഞു കരിന്തുമ്പ സ്നാനം കഴിഞ്ഞു പച്ചോല കടന്നെടുത്ത് പച്ചക്കൊട്ടയും ചൊട്ടിപ്പൊന്തിയുമായിട്ട് ആദ്യായ വള്ളിത്തണ്ടിൽ ഗുരുക്കളത്തിന്റെ എഴുത്ത വള്ളിക്ക് നേർക്ക് ചെന്ന് കാണാകുന്നേ ആ കൂട്ടോലക്ക് തീവച്ചാൻ കുറിയോലക്ക് തീവച്ചാൻ ഉത്തരരാമായണം മഹാഭാരതം തമിഴ്പടി 18 ചുട്ടി പൊട്ടിച്ചാൻ കൂടി എഴുതും ചങ്ങാതിമാരെല്ലാം തച്ചോടിച്ചാൻ ഗുരുക്കളവയ്യപ്പാതി തെക്കുവിടക്കായി തള്ളിയിട്ട് നെഞ്ചത്തുകാരി കൈകൊട്ടി പൂരപ്പാട്ടല്ല ദൈവം പാടി കൊള്ളുന്നു പാടിമൂളി പൂപ്പറിപ്പാൻ പോയ ഒരു പൂവാരനെ എന്തിനിത്ര കാലനേരം വൈകിപ്പോയി കരിവെള്ളൂരാകുന്നു ഒരു മതിലകത്തെ ഏകനായി പുഷ്പം പറിക്കാൻ പോയോ ഒരു സമയത്ത് കരിവോടെ ഗുരുവോടെ ദൈവത്തെ കാണാകുന്നേ Yeah.
चल जाए।